മലകാട്ട് ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കും. നമ്മൾ അഡാർ ലവ് എന്നിപ്പോൾ കേട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു അഡാർ പണിയെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അഡാർ പണി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പം ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുവാണ്. നമുക്ക് അഡാർ പണി എന്താണെന്ന് നോക്കണം. നമ്മളെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന, നമ്മളെ പ്രൈവസിയെ ഒരുപാട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് നമ്മൾ സാധാരണ യൂട്യൂബ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻസ് എടുത്തു. സബ്സ്ക്രിപ്ഷൻസ് എടുത്തപ്പോൾ നമുക്കിട്ട് കാണാൻ സാധിക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റാണ്. നോയ്സ് ഒക്കെ വരുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഔട്ട്ഡോറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഓൾ എടുത്തു. അപ്പോൾ കണ്ടോ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒരു നീണ്ടനിര തന്നെയുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരാളുടെ ചാനൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനൽ എടുക്കുവാണ്. ഓക്കെ, ഇതല്ല, വേറെ ഞാൻ എടുക്കാം, എൻ്റെ സുഹൃത്തിൻ്റെ ചാനലാണ്. ഓക്കെ, ഈ ചാനൽ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് സാധാരണ പോലെ ചാനൽ ഓപ്പണായി വന്നു, വേറൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വലിയൊരു ഫാക്ടറുണ്ട്. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റാണിത്. നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ആദ്യമേ അതൊക്കെ ഞാൻ കാണിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ആ ചാനൽസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ, നമ്മൾ, അതായത് നമുക്ക് ആ നമ്മളുടെ സുഹൃത്തുക്കൾ എന്ത് തരം വീഡിയോസാണ് കാണുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കാരണം യൂട്യൂബിൽ അവരുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡൊക്കെ വെച്ചാണ് അവർ ലോഗിൻ ചെയ്യുന്ന, അവരുടെ ഹിസ്റ്ററിയൊക്കെ അവർ ക്ലിയർ ചെയ്ത് കളയും. പക്ഷേ നമ്മൾ ഏതൊരു സാധാരണ വ്യക്തിക്കും നമ്മളുടെ ചാനൽ, നമ്മളുടെ യൂട്യൂബിലെ നമ്മളുടെ ചാനൽ സെർച്ച് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചാനൽ, എനിക്ക് ഇതിൻ്റെ പാസ്വേഡോ യൂസർ നെയിമോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചാനൽ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് തരം വീഡിയോസാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഇഷ്യൂ തന്നെ. കാരണം നമ്മൾ എന്ത് തരം വീഡിയോസാണ് കാണുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി, അല്ലാണ്ട് വേറെ ആൾക്കാർ അറിയേണ്ട കാര്യമില്ല. പ്രൈവസിയെ ബാധിക്കുന്ന ഇഷ്യൂ തന്നെയാണ്. എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത്? ഇത്തരം നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് കാണരുതെന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള സംഭവം. ഇത് ഈ ചാനലിനെ പറ്റി വേറൊരു വിവരം എനിക്കറിയത്തില്ല. ഞാൻ എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് ഈ ചാനൽ ഓപ്പൺ ആയി കഴിയുമ്പം ഈ ചാനൽ എന്ത് തരം വീഡിയോസാണ് കാണുന്നതെന്ന് എനിക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രശ്നം നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മുകളിൽ നമ്മുടെ ഒരു ചെറിയ ഫോട്ടോ കാണാം. എന്നിട്ട് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ സാധാരണ യൂട്യൂബ് ആപ്ലിക്കേഷൻ തന്നെ മൈ ചാനൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. മൈ ചാനൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഇവിടെ സൈഡിലായിട്ട്, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൻ്റെ ഐക്കണിലൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ എന്താണ് ഓവർ വ്യൂ, മൊത്തം ചാനലിലെങ്ങനെ സെറ്റിംഗ്, നമ്മുടെ തമ്പിനല്ല ചാനലിലാട്ട് പ്രൊഫൈൽ പിക്ചർ, നമ്മളുടെ പേര് എല്ലാം എഡിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്, എനിക്ക് ക്ലിയറായിട്ടറിയാം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്കിത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യാം. ഞാനതിൽ എതിരൊന്നും പറയത്തില്ല, കാരണം അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ അറിയാത്തവർ ആണ് വളരെ കൂടുതൽ, ഒരു 80% പേർക്ക് ഇത് അറിയില്ല. ഓക്കെ, പ്രൈവസിയുടെ ഇവിടെ കാണാൻ സാധിക്കും. കീപ് ഓൾ മൈ ലൈക്ക് വീഡിയോസ് പ്രൈവറ്റ്, കീപ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ്, കീപ് ഓൾ മൈ സേവ്ഡ് പ്ലേലിസ്റ്റ് പ്രൈവറ്റ്. അതായത് ഈ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. കീപ് ഓൾ മൈ ലൈക്ക്ഡ് വീഡിയോസ് പ്രൈവറ്റ്, കീപ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ്, നമ്മുടെ വീഡിയോസ്, ആദ്യമേ തന്നെ വീഡിയോസ്, നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യും. ഓക്കെ, ആ ലൈക്ക്ഡ് വീഡിയോസ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു വിൻഡോ, നമ്മുടെ ഒരു പ്ലേലിസ്റ്റ്, നമ്മുടെ ചാനൽ നോക്കിയ ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ അതാണ് നമുക്ക് ചുമ്മാ ഒരു സുഹൃത്തിന് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുന്നതിലൂടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല, സബ്സ്ക്രിപ്ഷൻസ് കാണാൻ സാധിക്കും സിമ്പിളായിട്ട്. അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ്, ഏതൊക്കെ പ്ലേലിസ്റ്റ് നമ്മൾ സേവ് ചെയ്താലും അതിൻ്റെ അകത്തുള്ള വീഡിയോസ്, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളുടെ സുഹൃത്തിന് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഓഫ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോസ് എല്ലാം, അല്ലെ സോറി, ഇങ്ങനെ ഈ ഓപ്ഷൻസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഓൺ ചെയ്തിടുക, കാരണം ഇത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്ക് പ്രൈവസിയിൽ ബാധിക്കുന്ന ഒരുപാട് ഇഷ്യൂ ആണ്. നമുക്ക് ആവശ്യമുള്ള വീഡിയോ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്ലേലിസ്റ്റിലും അതുപോലെ തന്നെ ലൈക്ക്ഡ് വീഡിയോസിനകത്തും സബ്സ്ക്രിപ്ഷൻസിനകത്തും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് തരം വീഡിയോസാണ് കാണുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനത് പറഞ്ഞു, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. ഇതിങ്ങനെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ലൈക്ക്ഡ് വീഡിയോസ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പ്രൈവറ്റ് ആയിട്ട് കിടക്കും, മറ്റുള്ള യൂസേഴ്സിന് ചുമ്മാ വന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പം ഇത് വളരെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളെ സുഹൃത്തുക്കളോട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയത്തില്ല, അങ്ങനെയാണ് ചതിയിൽ പെടുന്നത്. നമ്മളുടെ പ്രൈവസി മറ്റുള്ളവരിലേക്ക് വെളിപ്പെടേണ്ട ഒരു സംഭവമല്ല നമ്മുടെ പ്രൈവസി, അത് നമ്മളെ തന്നെ ഒതുങ്ങിയിരിക്കേണ്ടതായി, അല്ലാതെ നാട്ടുകാരെ മുഴുവൻ നമ്മളെ അറിയിക്കേണ്ട ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ പെട്ടെന്ന് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ബൈ.